പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങളിലേക്ക് സ്വാഗതം ഇത് ആറാമത്തെ എപ്പിസോഡാണ് ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിസ്മയം സമാധാനത്തിന് ജന്മമേകുന്നു ഇത് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ഫാദർ ജോസ് മണിപ്പറമ്പിൽ അച്ഛനാണ് നിങ്ങളെല്ലാവരും ഇത് സ്വന്തമാക്കണം ഇത് മൂന്ന് പുസ്തകങ്ങളിലായിട്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക് തുടർന്ന് ഈ പ്രസംഗം കേൾക്കാം ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിസ്മയം സമാധാനത്തിന് ജന്മമേകുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം നാലാം തീയതിയിലെത്തെ പ്രസംഗമാണിത് വേദവായന നടപടി പുസ്തകത്തിൽ നിന്നും മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് പരിശുദ്ധ പിതാവ് നൽകുന്ന സന്ദേശം ഇതാണ് വിസ്മയത്തെക്കുറിച്ചാണ് ഈസ്റ്റർ വാരത്തിൽ വ്യാഴാഴ്ചയിലെ വേദവായന നമ്മോട് സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് ജന്മനാമുടന്തനായ ഒരുവനെ സുഖപ്പെടുത്തിയപ്പോൾ ജനക്കൂട്ടത്തിനുണ്ടായ പ്രതിസ്പധമാണ് ഈ വിസ്മയം ഉഥിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ ആശ്ചര്യമാണ് സുവിശേഷ പാഠനത്തിൽ ഉള്ളത് വിസ്മയം വലിയൊരു കൃപയാണ് അതെ അതിശയം ഒരു വരദാനമാണ് യേശുവായുള്ള കൂടിക്കാഴ്ചയിൽ ദൈവം നമുക്ക് തരുന്ന വരമാണത് ആനന്ദത്തിൻ്റെ വേലിയേറ്റത്തിൽ നമ്മുടെ ശിരസ് മുങ്ങി പോകുന്നത് പോലെയുള്ള അനുഭവമാണ് അത് കായിക മത്സരത്തിൽ തങ്ങളുടെ ടീം വിജയിക്കുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന തരത്തിലുള്ള ആവേശമോ അത്യുത്സാഹമോ അല്ല വിസ്മയം അത്യഗാധമായ സംഗതിയാണ് അത് സാധ്യമല്ലല്ലോ എന്ന് നനച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കുന്ന യേശു നമ്മളുമായി സന്ധിക്കാൻ വരുന്നു അപ്പോൾ നമ്മിൽ അനുഭവപ്പെടുന്ന ആന്തരികമായ ആനന്ദമാണത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മെ മനസ്സിലാക്കാൻ കർത്താവ് തന്നെ സഹായിക്കുന്നു അത് വിസ്മയാവഹം തന്നെ മാനുഷിക ബലഹീനത പാപം രോഗം മാനസിക രോഗം ഭൂതങ്ങളും ഭ്രമകൽപ്പനങ്ങളുമാണ് യാഥാർത്ഥ്യം എന്നിങ്ങനെയുള്ള അനുഭവങ്ങളാണ് വിസ്മയത്തിൻ്റെ വിപരീത ദിശയിലുള്ള അനുഭവങ്ങൾ തന്നെ നമുക്ക് കൂടുതൽ പരിചയം അത് ദൈവത്തിൽ നിന്നുള്ളവയല്ല വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായ ഈ ആനന്ദമാണ് ദൈവത്തിൽ നിന്നുള്ളത് നാം ഇങ്ങനെ വിചാരിക്കുന്നു ഇല്ല ഇത് യാഥാർത്ഥ്യമല്ല ഈ ആനന്ദം യാഥാർത്ഥ്യമല്ല ഇത് കർത്താവിൽ നിന്നല്ല ക്രിസ്ത്യാനിയുടെ ര്യാവസ്ഥയുടെ ആരംഭമാണ് ഈ അതിശയം തീർച്ചയായും വിസ്മയത്തിൽ മാത്രമായി നമുക്ക് ജീവിക്കാനാവില്ല ഇല്ല തീർച്ചയായും ഇല്ല എന്നാൽ ഇതാണ് ആരംഭം ഈ അതിശയമാണ് ആരംഭം ഇപ്പോൾ ഈ വിസ്മയം അതിൻ്റെ മുദ്ര ആത്മാവിലും ആധ്യാത്മിക ആശ്വാസത്തിലും കോറിയിടുന്നു യേശുക്രിസ്തുവിനെ സന്ധിച്ചവന്റെ സ്വാാന്ത്വനമാണത് ആശ്ചര്യത്തിന് ശേഷം വരുന്നതാണ് ആധ്യാത്മിക സ്വാാന്ത്വനം അവസാനം ആരോഹണത്തിന്റെ അവസാനത്തെ ഏണിപ്പടിയിൽ സമാധാനം ഉണ്ടായിരിക്കും അതിശയം ആശ്വാസം സമാധാനം ആധ്യാത്മിക കോണി അങ്ങനെയാണ് ഏറ്റവും വേദനാജനകമായ പാഠപീഠകളിലും ക്രിസ്ത്യാനിയുടെ സമാധാനം നഷ്ടമാവുകയോ യേശുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയോ ചെയ്യരുത് ധൈര്യത്തോടുകൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം കർത്താവേ നീയുമായുള്ള കൂടിക്കാഴ്ചയുടെ മുദ്രയായ ഈ കൃപ സമാധാനവും സാന്ത്വനവും എന്ന കൃപ നീ എനിക്ക് തന്നാലും ഒരിക്കലും നഷ്ടപ്പെടാൻ കഴിയാത്ത സമാധാനം അത് നമ്മുടേതല്ല ദൈവത്തിന് സ്വന്തമാണ് യഥാർത്ഥ സമാധാനം വാങ്ങാനോ വിൽക്കാനോ കഴിയുന്ന അല്ല അത് ദൈവത്തിൽ നിന്നുള്ള വരദാനമാണ് അതിനാൽ യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ ആനന്ദകരമായ വിസ്മയത്തിൽ ആരംഭിക്കുന്ന ആധ്യാത്മിക സ്വാന്ദ്വനം ആധ്യാത്മിക സമാധാനം എന്നീ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം